നമസ്കാരം. അനാഥത്വം വേട്ടയാടുന്നത് കുട്ടികളെ മാത്രമല്ല, മാതാവും പിതാവും സമൂഹത്തിലെ ഓരോ അംഗവും അനാഥരാകാം. മകനെ നഷ്ടപ്പെടുന്ന അമ്മയും അച്ഛനും അനുഭവിക്കുന്ന അനാഥത്വത്തിന്റെ തീക്ഷ്ണത ഭംഗിയായി അവതരിപ്പിക്കുന്ന ചിത്രമാണ് ജുവൽമേരി നായികയായെത്തുന്ന ക്ഷണികം. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി എഴുതിയ ദീപ്തി നായരുടെ മുരുകനും ഞാനും എന്ന ചെറുകഥയാണ് ക്ഷണികമായത്. ദീപ്തി നായർ തന്നെയാണ് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത്. രാജീവ് രാജേന്ദ്രന്റെ സംവിധാനത്തിൽ മനോഹരമായി ഒരുക്കപ്പെട്ട ഒരു കുഞ്ഞു ചിത്രമാണ് ക്ഷണികം. അഭിനേതാക്കളെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുമുണ്ട്. അമ്മയും അച്ഛനും കൗമാരക്കാരനായ മകനും അടങ്ങുന്ന കൊച്ചു കുടുംബത്തിന്റെ കഥയാണ് ക്ഷണികം. തറവാട്ടിലെ മികച്ച സാമ്പത്തിക ശേഷിയുള്ളതുമായ നഗരജീവിതം നയിക്കുന്ന സന്തുഷ്ട കുടുംബത്തിലേക്ക് മരണം ഒരു പ്രതിനായകനെ പോലെ കടന്നു വരുന്നു. കുടുംബത്തെ ഏകോപിപ്പിച്ചു നിർത്തുന്നതിൽ കുട്ടികളുടെ പങ്ക് വളരെ വലുതാണ്. മകന്റെ മരണത്തോടെ ശിഥിലമാകുന്ന കുടുംബം, ദാമ്പത്യത്തിലെ താളം കണ്ടെത്താൻ വിഷമിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, സ്വന്തം ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത പ്രൊഫഷണലുകൾ, ജീവിത നിരാശ ബാധിച്ച് ഒറ്റപ്പെട്ടു പോകുന്ന മുത്തച്ഛൻ, ഇവരെല്ലാമാണ് ആദ്യ പകുതിയിൽ നമ്മൾ കാണുന്ന ഒരു സാധാരണ ക്ലേശേ കഥ പറയുന്ന ചിത്രമാണോ ഇതെന്ന് ഒരുപക്ഷെ ഈ സമയത്ത് പ്രേക്ഷകർ ചിന്തിച്ചേക്കാം. പക്ഷെ ആ ചിന്തയും ക്ഷണികമായിരുന്നു. തന്റെ അനാഥത്വത്തിനും പരിഹാരമായി കഥാനായിക സുപ്രിയ നായർ സുഹൃത്തുക്കളുടെ ഉപദേശം അനുസരിച്ച് ദത്തെടുക്കാൻ തീരുമാനിക്കുന്നതോടെ ചിത്രം ഒരു വേറിട്ട ട്രാക്കിലേക്ക് മാറുകയാണ്. ഈ തീരുമാനത്തിൽ ശക്തമായ എതിർപ്പുള്ള നായകൻ രാഗേഷ് ഭാര്യയുടെ ഇഷ്ടത്തിന് ഒട്ടും താല്പര്യമില്ലാതെ തന്നെ വഴങ്ങുന്നു. ഒരു കുട്ടിയെ ദത്തെടുക്കുക എന്ന തന്റെ ആഗ്രഹം സാധിച്ചെടുക്കുന്ന സുപ്രിയയ്ക്ക് പിന്നീട് അനുഭവിക്കേണ്ടി വരുന്ന വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഈ സിനിമയുടെ കാതലായ ഭാഗം. ഫോസ്റ്റർ കെയർ എന്ന പുതിയ ദത്തരീതി അവതരിപ്പിക്കുക കൂടിയാണ് എഴുത്തുകാരി ദീപ്തി നായർ. കേരളത്തിന് സുപരിചിതമല്ലാത്ത ഈ പുതിയ രീതി അവതരിപ്പിക്കുന്നു എന്നതും ഈ സിനിമയുടെ പ്രത്യേകതയാണ്. മകൻ നഷ്ടപ്പെടുന്ന അമ്മയോട് മാത്രം സമൂഹം അനുകമ്പ പ്രകടിപ്പിക്കുമ്പോൾ അച്ഛൻ അനുഭവിക്കുന്ന വേദനയും ഒറ്റപ്പെടലും എഴുത്തുകാരി മനോഹരമായി വരച്ചു കാട്ടുന്നുണ്ട്. വിരഹം താങ്ങാനാകാത്ത മാതൃത്വം തിരിച്ചുവരവിനായി പല വഴികൾ തേടുമ്പോഴും നിസ്സംഗതയോടെ നിർവികാരനായി ജോലി ചെയ്യുന്ന അച്ഛൻ്റെ ഉള്ളിലെ തീ പല രംഗങ്ങളിലും പ്രേക്ഷകർക്ക് വ്യക്തമായി കാണാം. അനാഥത്വത്തിൽ നിന്ന് ദത്തെടുക്കലിലേക്ക് എളുപ്പത്തിൽ മാറാൻ ബാല്യങ്ങൾക്കുള്ള പ്രായോഗിക ബുദ്ധിമുട്ടും സിനിമ വരച്ചു കാട്ടുന്നു. അനാഥാലയത്തിൽ തന്നെ തേടി വരുന്ന മാതൃത്വത്തിൻ്റെ കാര്യങ്ങളെ ഒരു നിമിഷം വാരിപ്പുണർന്ന ശേഷം അവർ സന്തോഷവും സങ്കടവും കലർന്ന മനസ്സോടെ അനാഥാലയത്തിലേക്ക് തന്നെ വേഗത്തിൽ ഓടിപ്പോകുന്ന രംഗം പ്രേക്ഷകരുടെ കണ്ണുകളെ ഈർന്നണയിക്കും. എന്തായാലും സിനിമയുടെ തിരക്കഥാകൃത്ത് ദീപ്തി നായർ തത്വമയോട് പ്രതികരിക്കുന്നുണ്ട്. അവരുടെ വാക്കുകളിലേക്ക് പോകാം. ക്ഷണികം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഒരു തൽക്ഷണം, ഒരു തൽക്ഷണം എന്നാണ് ക്ഷണികത്തിന്റെ അർത്ഥം തന്നെ. അതായത് എൻ്റെ ഒരു സുഹൃത്തിന് സംഭവിച്ച ഒരു കഥയെ ആസ്പദമാക്കി, ഒരു ഒരു ഇൻസിഡന്റിനെ ആസ്പദമാക്കിയാണ് ഞാൻ ഈ കഥ എഴുതിയത്. ഞാൻ ആക്ച്വലി ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിരുന്നു, അതിന് ഞാനും മുരുകനും എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അത് ബേസ് ചെയ്താണ് ആക്ച്വലി ക്ഷണികം ഉണ്ടായത്. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിന് സംഭവിച്ചതാണ്. അതങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. അപ്പൊ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിപ്പോയാൽ ചിലപ്പോൾ നമ്മളൊരു വലിയൊരു ഡിസാസ്റ്ററിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുമായിരിക്കും, ഒരു വലിയൊരു സംഭവത്തിൽ നമ്മൾ രക്ഷപ്പെടുമായിരിക്കും. പക്ഷെ ആ ഒരു സംഭവത്തിൽ അകപ്പെട്ടു പോയ ഒരു പയ്യനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ഷണികം മുമ്പോട്ട് പോകുന്നത്. ഇതിന്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത് ഇത് ഒരു അമ്മയുടെ വേദനയാണ്. ആക്ച്വലി അമ്മയുടെ വേദന എന്ന് പറഞ്ഞാൽ ഒരു മകൻ നഷ്ടപ്പെട്ടു പോയ അമ്മയുടെ, അവരെ പല രീതിയിലും അതിൽ നിന്നും റിക്കവർ ചെയ്യാൻ ശ്രമിക്കുകയും പക്ഷെ ചില സമയങ്ങളിൽ അവരുടെ ചില ഡിസിഷൻസ് പാളിപ്പോവുകയും ചിലപ്പോൾ അവരുദ്ദേശിക്കുന്ന പോലെ തന്നെ അവർക്ക് അത് എന്താ അവരുടെ മകനെ അവർ റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുകയും, റീപ്ലേസ് അല്ല ഒന്നിനു പകരം ഒന്നാവില്ല എന്ന് പറയുന്നത്. അപ്പൊ അത് കാരണം പുള്ളിക്കാരി പല രീതിയിലും അതിനെ എന്താണ് ആ രീതിയിൽ അവർക്ക് റിക്കവർ ചെയ്യാനുള്ള പല രീതിയിൽ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് അവർക്ക് റിക്കവർ ചെയ്യാൻ കഴിയുന്നില്ല. അവർക്ക് അവരുടെ മോനെ പകരം വയ്ക്കാൻ അവർ ചിലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു, അതിനെ അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു ബേസിക് തീം.